ഭീകരാക്രമണം എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് ലോകത്ത് മറ്റെവിടെയോ സംഭവിക്കുന്ന ഒന്നായിരുന്നു മലയാളിക്ക് ഐ എസ് അൽ എന്നീ പേരുകളൊക്കെ മലയാളിക്ക് ഏറെക്കുറെ അപരിചിതമായിരുന്നു എന്നാൽ കഴിഞ്ഞ പത്ത് വർഷത്തിനകം കഥ മാറി ഇന്ന് ഐ എസിലേക്കും അൽ ക്വൈദയിലേക്കും ഭീകരവാദികളെ റിക്രൂട്ട് ചെയ്യുന്ന സംസ്ഥാനമായി കേരളം മാറി ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിനുമില്ല ഈ പുരോഗതി ലോകത്ത് എവിടെ ബോംബ് പൊട്ടിയാലും അതിനൊരു മലയാളി ബന്ധം ഉണ്ടാകും ഏറ്റവും ഒടുവിൽ ബാഗിൽ നിന്നും പുറപ്പെട്ട ഷാറൂഖ് സൈഫി ഇറങ്ങിയതും കേരളത്തിൽ അതൊരു വലിയ ആക്രമണ പദ്ധതിയുടെ ട്രയൽ റൺ മാത്രം കേരളത്തിൽ ഇനി എങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യും ബസ് സ്റ്റാൻഡുകളിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന അവസ്ഥ ഭീതിയുടെ മുൾമുനയിലാണ് സംസ്ഥാനം